Hello, ICI loves. Ella is a good idea. We should see you know in the recipe. No cup at the night or a cup of dates. Kuru Galanjanji winter steam. Jay the Mati Vaka or you bowl like it and a cup of maida edica pinne idlaki are a cup of podicha panjasara or a teaspoon baking powder, rend a tablespoon milk powder pal podi pinne vanilla essence or a teaspoon melted butter, butter melted are a cup. ഇത്രയും കൂടെ എടുക്കുക പിന്നെ ഒരു മുട്ടയും ഒരു മുട്ടയുടെ മഞ്ഞക്കരിയും മാത്രം എടുക്കുക എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക ആദ്യം നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത് എളുപ്പമായിരിക്കും നമുക്ക് കുഴയ്ക്കാൻ ഇതിങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുഴച്ചെടുക്കണം അന്നേരം ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കുഴച്ചെടുക്കണേ അപ്പോൾ ഇത് കുഴച്ച് നന്നായി ഒരു കുഴച്ച് ഡോ ആയിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാം കേട്ടോ പക്ഷെ എന്നാലും കൈകൊണ്ട് കുഴയ്ക്കുന്ന നല്ലത് ഇപ്പോൾ നമ്മുടെ ഡോ റെഡിയായി ഇനി നമുക്ക് നമ്മുടെ ഡേറ്റ്സിൻ്റെ നമ്മൾ സ്റ്റീം ചെയ്ത ഡേറ്റ്സ് കൊണ്ട് ഫില്ലിംഗ് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്ത ഡേറ്റ്സ് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക സ്വല്പം സിനമൺ പൗഡർ അതായത് കറുവപ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുത്ത് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് മാഷ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നന്നായി നമുക്ക് പേസ്റ്റ് രൂപേണ നമുക്കിത് മാഷ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മുടെ ഇതായിരിക്കും നമ്മുടെ ഫില്ലിംഗ് നമ്മുടെ ഫില്ലിംഗ് അപ്പോൾ ദാ ഇവിടെ റെഡിയായി കണ്ടോ ഡേറ്റ്സ് പേസ്റ്റ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ഡോയിൻ്റെ ഒരു പോർഷൻ എടുക്കാം പോർഷൻ എടുത്തിട്ട് നല്ല ഫ്ലാറ്റായിട്ട് നമുക്ക് പരത്താം ഏകദേശം ഒരു 1 ഇഞ്ച് തിക്നെസ്സിന് കേട്ടോ നല്ല രീതിയിൽ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാ ഈ ഷേപ്പിലാക്കി എടുക്കുക പിന്നെ നമ്മൾ ഡേറ്റ് പേസ്റ്റിൻ്റെ സ്വല്പം എടുത്ത് ഇതുപോലെ റോൾ ചെയ്ത് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക നമ്മുടെ കാജു പിസ്ത റോളൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു സ്റ്റൈലിൽ എന്നിട്ട് ഇത് നന്നായി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഡേറ്റ് പേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഡോ അതിൻ്റെ പുറത്ത് കവർ ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണേ ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എളുപ്പമാണേ അപ്പോൾ ഇത് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കുക അതിൻ്റെ അറ്റം കട്ട് ചെയ്യുക ഫോർക്ക് വെച്ച് ഇങ്ങനെ മാർക്കുകൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യുക അപ്പോൾ എളുപ്പമായിരിക്കും ഈക്വലി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഈ സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ 180°C പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നമ്മളിത് ടോപ്പ് റാക്കി വെച്ചിട്ടായിരിക്കും ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ദാ ഫോർക്ക് വെച്ച് ഞാൻ മാർക്കിട്ടു ഇനി അതിൻ്റെ നടുക്ക് വെച്ച് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ട്രേയിൽ ബേക്കിംഗ് പേപ്പർ ഇട്ട് ഇത് നമുക്ക് ട്രേയിലോട്ട് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡോ കൊണ്ട് എല്ലാം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് ടോപ്പ് റാക്കി വെച്ച് ഒരു 15-20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഡേറ്റ്സ് കുക്കി ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നിങ്ങൾക്കും അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സ്റ്റേ സേഫ്